ബുദ്ധിയും ചിത്തവും അഹങ്കാരവും നീ തന്നെയാണ്. പൂർണകാമനായ സത്യകാമൻ പ്രഭാപ്രസരമുള്ളവനായി ഗുരുകുലത്തിൻ്റെ വാതിൽക്കലേക്കെത്തിയ, ഏതാണ്ട് അടുത്തേക്കെത്തിയ സത്യകാമൻ്റെ പ്രഭാപൂരം കണ്ട് ഗുരു ഗൗതമൻ തൻ്റെ ശിഷ്യന്മാരെയെല്ലാം വിളിച്ചു. ഏതോ ബ്രഹ്മവർച്ചസ്സായവൻ വരാൻ പോകുന്നു, അന്തരീക്ഷം മാറിയിരിക്കുന്നു, നിങ്ങൾ കാണുന്നില്ലേ ഈ മാറ്റങ്ങൾ, അതുകൊണ്ട് വേഗം തയ്യാറാവൂ അദ്ദേഹത്തെ സ്വീകരിക്കാൻ. ഗുരു അവരോട് പറഞ്ഞു, സത്യകാമൻ വരികയാ ബ്രഹ്മജ്ഞാനിയായി. സത്യകാമൻ എത്തി, ഗുരുവിൻ്റെ പാദങ്ങളെ പ്രണമിച്ചു. ഗോക്കൾ ആയിരമായോ എന്ന് ചോദിച്ചു, ആയിരം ഗോക്കളായി എന്ന് പറഞ്ഞു. സത്യകാമ, നീ ബ്രഹ്മവർച്ചസ്സായിരിക്കുന്നുവല്ലോ, നിനക്കാരെങ്കിലും ഉപദേശിച്ചുവോ? ഗുരുദേവ, എനിക്ക് കാളയും അഗ്നിയും അരയന്നവും കുളക്കോഴിയും ഉപദേശിച്ചിരിക്കുന്നു, പക്ഷേ എനിക്ക് അങ്ങ് ഉപദേശിക്കാം. സത്യകാമ, ഏതെന്നാണോ നീ അറിഞ്ഞിരിക്കുന്നത് പ്രകൃതിയിൽ നിന്ന്, അതെല്ലാം സത്യമാകുന്നുവെന്ന് ഞാനിതാ നിനക്ക് ഉപദേശിക്കുന്നു. നീ പൂർണ്ണകാമനായിരിക്കുന്നു, പൂർണ്ണജ്ഞാനിയായിരിക്കുന്നു. ഇതാണ് പ്രാണന അല്പം പോലും വിഷമം വരാതെ സുരക്ഷിതമായി അറിയുന്ന സ്ഥലം. അതുകൊണ്ട് പക്ഷികൾ സമുദ്രം ഇവയൊക്കെ മഹാഗുരുക്കന്മാരാണ്. അവയൊക്കെ സേന്ദ്രിയങ്ങളും ചേതനങ്ങളുമാണ്. അവയുടെ ചേതനനെ തൊട്ടറിയാതെ പഠിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നമുക്കറിവില്ലാതെ പോകും, നമ്മുടെ പിള്ളേർക്ക് അറിവില്ലാതെ പോകും. എന്നിട്ട് ഇതിനൊക്കെ ബുദ്ധി ഉണ്ടാക്കാൻ വേണ്ടി ബ്രഹ്മീകൃതവും ബ്രഹ്മിയും വയമ്പും ഒക്കെ ഇങ്ങനെ അരച്ച് കയറ്റി കൊടുക്കുകയാണ്. പ്രകൃതിയോടിണങ്ങി ജീവിക്കാൻ പഠിപ്പിക്കുക, പ്രകൃതി കാണിച്ച് വളർത്തുക. ആകെ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ കോപിക്കുന്ന തള്ളയുടെ മോന്തയും കണ്ട് സ്കൂളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ വീട്ടിലെ വികാരങ്ങളും, ഫോറിലിരിക്കുന്ന ഭർത്താവ് വീടിൻ്റെ ബാക്കി പണിയാൻ കാശയക്കാത്തതിന് കോപിച്ചിരിക്കുന്ന അധ്യാപികമാരുടെ മോന്തകളും ഒക്കെ കണ്ട് ഒരുമാതിരി കുടുങ്ങി ജീവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒന്ന് പുറത്തിറങ്ങിടക്കാൻ അവസരം കൊടുക്കുക. ശകുനങ്ങളെയൊക്കെ കണ്ട് വളരാൻ പഠിപ്പിക്കുക. ഇപ്പൊ മാറ്റം ഉണ്ടാവും, അതാ ഇതിൻ്റെ വഴി. അപ്പോൾ വഴി തെറ്റിപ്പോവില്ല, കറക്റ്റ് പ്രാണൻ്റെ വഴിയിലെത്തും. ഇപ്പൊ എങ്ങനെയാണോ തങ്ങളുടെ കൂട്ടിലേക്ക് എത്താൻ ബുദ്ധിയില്ലാത്ത പക്ഷികൾ വലയിൽ കുരുങ്ങുന്നത്, കൂട്ടിലേക്ക് പോകുന്ന വഴിക്കേ വല വെക്കുള്ളൂ, മാറിപ്പോകാൻ അറിഞ്ഞില്ലെങ്കിൽ വലയിൽ വീഴും. വേടൻ്റെ വലയിൽ വീഴുന്നത് പോലെ പ്രാണൻ കുരുക്കുന്ന വല മാത്രമേ വേടൻ തീർക്കുള്ളൂ. പ്രാണന് വേണ്ടിയാണ് അന്നം, അന്നം വെച്ചാണ് വല തീർക്കുന്നത്. പ്രാണനെ കുരുക്കാനാണ് അന്നം വെച്ച് വല തീർക്കുന്നത്. ആ അന്നം തൻ്റെ പ്രാണൻ കുരുങ്ങാനാണെന്നും യഥാർത്ഥ അന്നം കുരുങ്ങാനല്ലാത്തത് അപ്പുറത്താണിരിക്കുന്നതെന്നും അത് വലയിലല്ലെന്നും അറിഞ്ഞാൽ കുരുങ്ങാതിരിക്കും. പരസ്യങ്ങളും കച്ചവടങ്ങളുമായി വരുന്ന എല്ലാ അന്നവും വേടൻ വെച്ച കുരുക്കുകളാണ്. കുരുങ്ങാൻ ഇഷ്ടമുള്ള നിങ്ങൾക്കും മക്കൾക്കും ആ അന്നമേ പഥ്യമാവൂ.
വേടന്റെ അന്നം അന്ത്യമാണ്. ഉപമ തീരെ മോശമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. യോഗവാസിഷ്ഠത്തിൽ എപ്രകാരം വലയിൽ കുരുങ്ങുന്നുവോ അതുപോലെ സ്വകീയ പ്രതിഷ്ഠ നേടാൻ ബുദ്ധിയില്ലാത്ത നമ്മൾ ചിന്തയാകുന്ന വലയിൽ കുടുങ്ങിയിരിക്കുന്നു. ഇവിടെ അതാണ്, ആ ചിന്തയിൽ ഒന്നാണ് അന്നോ അതും ഒക്കെ. ആയിരം ആയിരം ചിന്തകളിലാണ് കുടുങ്ങുന്നത്. അതുകൊണ്ട് പുരുഷാർത്ഥപ്രാപ്തിയാണ് ചിന്തിക്കേണ്ടത്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് ആത്മനാശമാണ്. ശക്തമായിട്ടാണ് പത്താം ശ്ലോകം പറഞ്ഞിരിക്കുന്നത്. 11 തൃഷ്ണാഭിധാനയാതാത ദഗ്ധോസ്മി ജ്വാലയാ തഥാം യഥാ ദാഹോപശമനം ആശങ്കേ നാമൃതൈരവീം തൃഷ്ണാഭിധാനയാ താതാം ദഗ്ധോസ്മി ജ്വാലയാ തഥാം യഥാ ദാഹോപശമനം ആശങ്കേന അമൃതൈരവീം താതാ അമൃതൈഹി അഭി ദാഹ ഉപശമനം യഥാ നസ്യാത് തഥാ തൃഷ്ണാഭിധാനയാ ജ്വാലയാ ദഗ്ധഃ അസ്മി ഇതി ആശങ്ക. താത ഹേ മുനേ, ഹേ ഗുരു, താതശബ്ദത്തിന് മുനിയെന്ന്, ഗുരുവെന്ന്, കുമാരനെന്ന്, പിതാവെന്ന് ഒക്കെ അർത്ഥമുണ്ട്. കുമാരാന്നും അർത്ഥമുണ്ട്. താത അമൃതൈഹി അപി ദാഹോപശമനം യഥാ ന സ്യാത് തഥാ തൃഷ്ണാഭിധാനയാ ജ്വാലയാ ദഗ്ധഃ അസ്മി ഇതി ആശങ്കേ. അല്ലയോ ഗുരുദേവ, അമൃതപാനം കൊണ്ടുപോലും ദാഹശാന്തി എപ്രകാരമാണോ ഉണ്ടാകുന്നില്ല അതുപോലെ അമൃത് കൊണ്ട് മരണം പോലും മാറും, അപ്പോഴാണ് ദാഹശാന്തി. അമൃതപാനം കൊണ്ട് എപ്രകാരമാണോ ദാഹശാന്തി ഉണ്ടാവുകയില്ല അതുപോലെ തൃഷ്ണ എന്ന അഗ്നിജ്വാലയാൽ ഞാൻ ദഹിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അമൃത് കിട്ടിയാലും ഇപ്പം ഫലമില്ലാത്തത്. തൃഷ്ണ എന്നെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് ഞാൻ ആശങ്കിക്കുന്നു. അമൃത് ലഭിച്ച് അത് കുടിച്ചാൽ പോലും എന്റെ ദാഹം ശമിക്കാത്ത വണ്ണം തൃഷ്ണാജ്വാലയിൽ ഞാൻ ദഹിച്ചിരിക്കുകയാണ്. തൃഷ്ണയാണ് എന്നെ കൊല്ലുന്നത്. അതാണ് മാറേണ്ടത്. അതിലെന്തുകൊണ്ടാണ് രാമന് തൃഷ്ണയാണെന്ന് അറിഞ്ഞിട്ടും പോകാത്തത്? അറിഞ്ഞതുകൊണ്ടും തൃഷ്ണ വന്നാൽ പ്രയോജനമില്ല. നല്ല അറിവുള്ളവർക്കും ചില തൃഷ്ണ വരും. അറിവുണ്ടായിരിക്കുമ്പോഴും വിക്ഷിപ്തമായിരിക്കുന്ന നിലയിലേക്കെത്തിയ തൃഷ്ണ ആവരണത്തെ മാറ്റിയാലും മാറില്ല.
അതാണ് കൃഷ്ണയുടെ ആഭരണ വിക്ഷേപ തലങ്ങളുണ്ട്. ഇത് ഞാൻ പറഞ്ഞതാണെന്നാണ് എൻ്റെ ഓർമ്മ നേരത്തെ. അതാണ് അറിവുള്ളവൻ്റെയും മറ്റും തൃഷ്ണ. തെറ്റാണെന്നറിഞ്ഞിട്ടും, കാരണം പ്രതിജ്ഞ ചെയ്തിട്ടാണ് കയറുന്നത്, സത്യപ്രതിജ്ഞയാണ്, അഴിമതി ഉണ്ടാവില്ല, സ്വജനപക്ഷപാതം ഉണ്ടാവില്ല എന്നൊക്കെ, ഉദ്യോഗസ്ഥനും അനുദ്യോഗസ്ഥനും മന്ത്രിയൊക്കെ. അപ്പം അറിയാതെയൊന്നുമല്ല, ഇത് കൈക്കൂലിയാണെന്നൊക്കെ കൃത്യമായി അറിയാം. കഴിഞ്ഞ മിനിങ്ങാന്നാണെങ്കിൽ ഒരു കളിക്ക് 2 കോടി രൂപയോളം കിട്ടുന്നതാണ്. അതൊക്കെ നിസ്സാരമാക്കിയാണ് ഒരു ഓവറിനുള്ള 60 രൂപയ്ക്ക് കരാറുറപ്പിച്ചത്. പാവം അറിഞ്ഞില്ല. അങ്ങനല്ലേ നമ്മൾ കേരളീയരായതുകൊണ്ട് പറയേണ്ടത്. പറ്റുന്നത് അറിയാൻ മേലതല്ല, ഇത് അപകടമാണെന്ന് നോക്കി അറിയാം. പക്ഷെ തൃഷ്ണ പിടികൂടിയാൽ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇതൊക്കെ ഇവിടെ നിന്ന് പറയാം. ഇറങ്ങിക്കഴിഞ്ഞൊരു തൃഷ്ണ പിടികൂടിയാൽ സ്വാമി എങ്ങനെയാണ് പോകുന്നതെന്നൊരു കണ്ടീഷനുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞു കേട്ട് പറഞ്ഞു തരുന്നയാളും കേൾക്കുന്ന ഞങ്ങളും ഒരിക്കലും പോകുകയല്ലെന്നൊന്നും വിചാരിക്കണ്ട. മരിക്കുന്നവരെ പോകാനുള്ള സാധ്യത 100%. പോയില്ലെങ്കിൽ ആശ്ചര്യം, മഹാഭാഗ്യം. അതുകൊണ്ട് ആരെയെങ്കിലും ഉദാഹരിക്കുമ്പോൾ അത് അവരെ ഉദാഹരിച്ചു എന്ന് കാണണ്ട, നമ്മളെ എന്ന് വിചാരിച്ചാൽ മതി. ഇതുവരെ പോയില്ലെങ്കിൽ ഭാഗ്യം, പോയിട്ട് വീണ്ടും കട്ടറിയിൽ നിന്ന് കരയ്ക്ക് കയറിയതാണെങ്കിൽ അഹോഭാഗ്യം, കാരണം കയറാൻ പറ്റുന്നതല്ല. ചിലപ്പോഴൊക്കെ ഈ ഗട്ടറി ചാടും, അതോടെ വീല് പഞ്ചറാവും ചിലതിൻ്റെ. ചിലത് ഗട്ടറി ചാടിയാൽ പ്ലേറ്റ് ഒടിഞ്ഞു പോകും. ഇങ്ങനെ പല കുഴപ്പങ്ങളുണ്ട്. ഈ ഗട്ടറിൽ നിന്ന് കരയ്ക്ക് കയറി കിട്ടിയത് ഭാഗ്യം, ചാടിയിട്ടുണ്ടെങ്കിൽ, ചാടിയിട്ടേ ഇല്ലെങ്കിൽ അഹോഭാഗ്യം. അതുകൊണ്ട് ചാടുകയെല്ലാം തീരുമാനിക്കേണ്ട, ചാടാനുള്ള ഗട്ടറുകൾ വരുന്നുണ്ട് എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് പോയാൽ മതി. ചില ഗട്ടറൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഒഴിവാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഗട്ടറിലേക്ക് നോക്കും, ഗട്ടറിൽ ചാടി കഴിയും. അപ്പോഴ് ബാക്കിയുള്ളവർ പറയും, ഞാൻ കണ്ടതാ, ഒഴിവാക്കാൻ ആലോചിച്ചതാണ്, കാലങ്ങോട്ട് പോയതാണ്, പറ്റില്ല, വന്ന സ്പീഡിൽ ചാടും. ഗട്ടറൊന്നും പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തൃഷ്ണ വന്നാൽ കൊണ്ടേ പോകും. അതുകൊണ്ട് തൃഷ്ണയാണെന്നറിയാം. അമൃത് കുടിച്ചാൽ പോലും തൃഷ്ണ പോവില്ല എന്നു വരെ അറിയാം. അങ്ങനെയാണ് ഞാനിതിൽ വീണിരിക്കുന്നത്. അതുകൊണ്ട് ഗുരുദേവ, അമൃത് കഴിച്ചാൽ പോലും ഈ തൃഷ്ണയിൽ നിന്ന് എന്നെ മോചിപ്പിക്കാനാവില്ല. ഈ തൃഷ്ണയാണെന്ന് അറിഞ്ഞിട്ടും മോചിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിന് ഒരു കാരണം കൂടെ, തൃഷ്ണയിൽ ദൃഷ്ടതൃഷ്ണകളും അദൃഷ്ടതൃഷ്ണകളും, അതാണ് വലിയ പാഠം. ചിലതറിയാം, ഇതെൻ്റെ ആഗ്രഹമാണ്. ചിലത് സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല, പക്ഷെ ചെന്ന് വീണ് കഴിയുക. എങ്ങനെയാണ് ഇവിടം വരെ കണ്ണ് കിട്ടിക്കൊണ്ടുവന്ന പോലെ, അങ്ങനെയാണ് ചിലർ പറയുക. എന്നെ ആരോ കണ്ണ് കിട്ടിക്കൊണ്ടുവന്ന് ഇവിടെ വീഴ്ച പോലും. ഞാൻ ബുദ്ധിമാനാണ്, എനിക്കിങ്ങനെയൊന്നും പറ്റുന്നതല്ല, പക്ഷേ പറ്റി.
അതൊക്കെ സൂക്ഷിച്ചിരിക്കാനൊന്നും എപ്പോഴും പറ്റൂല. അതൊക്കെ ഈശ്വരാനുഗ്രഹം, മാതാപിതാക്കളുടെ അനുഗ്രഹമാണ്. അതിനാണ് മാതാപിതാക്കളെയും ബന്ധുക്കളെയും പക്ഷിമൃഗാദികളെയും ഒക്കെ പരിപാലിക്കുന്നത്. അതിനാണ് ഇത്തരം സമയങ്ങളിൽ അവ ഏതെങ്കിലുമൊക്കെ വന്ന് രക്ഷിക്കും. കാരണം ഈ വഴിയിലേക്ക് പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു പക്ഷി വന്നു, അതിൻ്റെ കളകൂജനം കേട്ടു, വളരെ താല്പര്യമായി, ഒരമണിക്കൂർ അതിൻ്റെ പുറകെ ചുറ്റി കളിച്ചപ്പോഴേക്ക് പോകേണ്ട വഴിയും മറന്നു, തൃഷ്ണയും മറന്നു, തിരിച്ചു പോകും. അതുകൊണ്ട് ഇതിനോടെല്ലാം ഇടപഴകി ജീവിച്ചാൽ പലപ്പോഴും ഗുണമുണ്ട്. മാതാപിതാക്കളുടെ അനുഗ്രഹം കിട്ടിയാൽ സർവോപരി ഗുണമാണ്. അതിന് കുട്ടിക്കാലത്തൊക്കെ ആ കാലെടുത്ത് മടിയിൽ വെച്ച് പതുക്കെ തലോടുക, അച്ഛൻ്റെ ആഗ്രഹവും അമ്മയുടെ ആഗ്രഹവുമൊക്കെ ചോദിക്കുക, അങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ പോകുന്ന വഴിയിലെ അപകടങ്ങളൊക്കെ ആരോഗ്യമോ കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് മനസ്സിലാവും, വീഴേണ്ട ഞാനായിരുന്നു, പക്ഷേ അവനായി. ഓ, ഓർക്കാൻ കൂടി പറ്റില്ല, പക്ഷേ അവനത് വരരുതായിരുന്നു. എന്താ ചെയ്യുക? ഞാൻ വീഴേണ്ടതാണ്, ഞാനാണ് അതിന് നിയോഗം ഉണ്ടായിരുന്നവൻ. എനിക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല ആ കാര്യം. അങ്ങനെ മാറിപ്പോകും. അത് അദൃഷ്ടം കൊണ്ടാണ് മാറുന്നത്. അദൃഷ്ടത്തിൽ വരുന്നതും അദൃഷ്ടത്തിൽ മാറുന്നതും ഒട്ടേറെ പ്രയാസങ്ങൾ, ഒട്ടേറെ ദുഃഖങ്ങൾ, ഒട്ടേറെ വിഷമതകൾ. അമ്മയുടെ അച്ഛൻ്റെയൊക്കെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ചില വിഷമസന്ധികളിൽ. ദൈവദൂതന്മാർ വന്ന് രക്ഷിക്കുന്ന പോലാണ് ചില അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് അതിലൊക്കെ പ്രാചീനർക്ക് വലിയ താല്പര്യമുണ്ടല്ലോ. അതാണ് ഇതിനൊക്കെയുള്ള വഴി. തൃഷ്ണയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും ശ്രദ്ധേയമായ വഴികൾ അതൊക്കെയാണ്. അടുത്ത ശ്ലോകം, ഇത് കൂടുതൽ പറയാനില്ല. ദൂരം ദൂരമിതോ ഗത്വാ സമേത്യജ പുനഃ ഭ്രമത്യാശുദിഗന്ധേഷു തൃഷ്ണോന്മത്താതുരംഗമി ദൂരം ദൂരമിതോ ഗത്വാ സമേത്യജ പുനഃ പുനഃ ഭ്രമത്യാശുദിഗന്ധേഷു തൃഷ്ണോന്മത്താതുരംഗമി ഉന്മത്താതൃഷ്ണാതുരംഗമി ഇതഹ ദൂരം ദൂരം ഗത്വാ സമേത്യജ പുനഃ പുനഃ ദിഗന്ധേഷു ആശു ഭ്രമതി. ഉന്മത്താ തൃഷ്ണാതുരംഗമി, തൃഷ്ണയെ തുരംഗമിയായി, പെൺകുതിര ഉന്മത്തയായ പെൺകുതിര പോലെയാണ് തൃഷ്ണ. ഭ്രാന്തിളകിയ കുതിര അതുപോലെയാണ് തൃഷ്ണ വന്ന് ഭവിച്ചത്. ഇതഹ ദൂരം ദൂരം ഗത്വാ, അടുത്തുനിന്ന് വളരെ ദൂരം പോവുകയും സമേത്യജ പുനഃപുനഃ ദിഗന്ധേഷു ആശുഭ്രമതി തിരിച്ചെത്തുകയും ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും ദിഗന്ധങ്ങളിൽ, ദിക്കുകളിൽ അതിവേഗം ഭ്രമണം ചെയ്യുന്നു. ഒരിടത്ത് നിൽക്കുന്നില്ല. കൃഷ്ണ പിടികൂടിയാൽ അതൊന്നിലൊന്നും നിൽക്കുകയില്ല, പല വഴികളിലിട്ട് വലയ്ക്കും. ഉന്മത്തയായ പെൺകുതിരയെപ്പോലെ കൃഷ്ണ അടുത്തുനിന്നോടിപ്പോവുകയും
വീണ്ടും തിരിച്ചു വരികയും വീണ്ടും ഓടിപ്പോവുകയും വീണ്ടും തിരിച്ചു വരികയും ചെയ്തു. ഒരാഗ്രഹം ഉദിച്ചാൽ ധനത്തിൽ, വിഷയങ്ങളിൽ, ശബ്ദസ്പർശ രൂപരസഗന്ധാദികളിൽ, ഏഷണാത്രയങ്ങളിൽ പ്രധാനമായ ലോകേഷണ, ദാരേഷണ, പുത്രേഷണ, വിത്തേഷണ ഇവകളിൽ ഒക്കെ ഒരു താല്പര്യം, ഒരു തൃഷ്ണ ഉളവാകേണ്ടതേയുള്ളൂ. വിട്ടുപോകുമൊന്നുമില്ല. ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് കളിച്ചുകൊണ്ടിരിക്കും. ഒരു തൃഷ്ണ തീരുമ്പോഴുണ്ടാകുന്ന സുഖം തൃഷ്ണയിലേൽപ്പിച്ച് അടുത്ത തൃഷ്ണ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് തൃഷ്ണ ശൃംഖല ഉണ്ടാക്കിക്കൊണ്ടാണ് പോകുന്നത്. ആഗ്രഹങ്ങൾക്ക് അവസാനമുണ്ടാവില്ല. അച്ഛനും അമ്മയൊക്കെ ഉണ്ടാക്കി തന്നവരുടെ അടുത്ത് സുഖമായി ജീവിക്കുമ്പോൾ അല്ലലറിയാതെ സുഖമായിട്ട് ജീവിക്കും. അത് കഴിഞ്ഞ് കടം മേടിക്കും, വെള്ളം വെച്ചു നോക്കി വരണമെന്ന് പണിതു നോക്കുക. അപ്പൊ തൃഷ്ണ ചേരി വരുമ്പോൾ അടിച്ച പെയിന്റ് ശരിയായില്ല. അച്ഛൻ താമസിച്ച വീട്ടിലാവുമ്പോഴും അച്ഛൻ ഉണ്ടാക്കിയ വീട്ടിലാവുമ്പോഴും പെയിന്റ് അടിക്കണമെന്നൊന്നും തോന്നുകയില്ല. എടാ കുഞ്ഞെ, എവിടെയാ കരി കരി പിടിച്ചല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു ദിവസം അതങ്ങനെ കിടക്കട്ടെ, കുഴപ്പമില്ല. ഇന്ന് കാശുണ്ടായില്ല, നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിലോ, നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിലോ ഇന്ന് അടിക്കണം. ഇന്ന് ഇന്ന ബ്രാൻഡ് വേണമെന്ന് പറയും. തൃഷ്ണകരി പിടിക്കുന്നതാണ്. തൃഷ്ണ അനുസ്യൂതമാവുണ്ടാകുന്നത്, ഒരു നിമിഷം വിടൂല. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ശൃംഖല എന്ന നിലയിലാണ് പോകുന്നത്, ചങ്ങലക്കണ്ണി പോലെ. അതിനെ ഇവിടെ ഉപമിച്ചിരിക്കുന്നത് ഉന്മത്തയായ പെൺകുതിര പോലെ. ഇപ്പൊ അടുത്താണെന്ന് തോന്നുന്നു, പെട്ടെന്ന് അകലെയാവും, പെട്ടെന്ന് അടുത്തെത്തും, പിന്നെ വീണ്ടും ദൂരെയാവും. ഇതാണ് കൃഷ്ണയുടെ കളി. അത് വീണ്ടും വീണ്ടും ദിക്കുകളിൽ ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അനുസ്യൂത ഭ്രമണമാണ് കൃഷ്ണ. ഭ്രാന്ത് പിടിച്ച ഉന്മത്തമായ പെൺകുതിര അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കറങ്ങുന്നത് പോലെ ഉന്മാദം ബാധിച്ച എൻ്റെ തൃഷ്ണ വിഹിതങ്ങളും അവിഹിതങ്ങളുമായ, വ്യവഹിതങ്ങളും വിപ്രകൃഷ്ടങ്ങളുമായ, വ്യവഹരിക്കാവുന്നവ വിവേചിക്കാവുന്നവ ഒക്കെയായിട്ടുള്ള നാനാവിഷയങ്ങളിൽ പരക്കം പായുകയാണ്. അപ്പൊ അത് കാണിക്കും, ഇത് കാണിക്കും, ആകെ ബഹളമാണ്. അതുകൊണ്ട് തൃഷ്ണ ഭ്രാന്ത ബാധിച്ച കുതിരയെപ്പോലെയാണ് ഓടിക്കറങ്ങുന്നത്. തൃഷ്ണയുടെ പിടിയിൽ നിന്ന് മോചനം നേടാൻ പ്രയാസമാണ്, ഉന്മത്തമാണ്. ദൂരെ അടുത്ത് ഒക്കെ കറങ്ങും, ദിഗന്ധങ്ങളിൽ മുഴുവൻ കറങ്ങും. തൃഷ്ണ കയറിയ തൃഷ്ണ കയറി കറങ്ങുന്നതിനെയെല്ലാമാണ് ആധുനികർ പുരോഗതിയും മനോഹരവും എന്നൊക്കെ പറയുന്നത്. അല്പകാല സ്ഥിതങ്ങളായ
കൃഷ്ണ തലയ്ക്ക് പിടിക്കുമ്പോഴാണ് ഇന്ന് വീട്ടിൽ വെക്കണ്ട എന്ന് തോന്നുന്നു. രാവിലെ ഒരു ഹോട്ടലിൽ പോകാൻ തോന്നും, ഉച്ചയ്ക്ക് വേറൊരിടത്ത് പോകാൻ തോന്നും. അത് കൃഷ്ണ ഇങ്ങനെ കൊണ്ടുപോവാണ്. എന്നിട്ട് അതൊക്കെ കേമത്തമായിട്ട് ചാനലിൽ വന്നിരുന്ന് പറയും. കേൾക്കുമ്പോൾ ഈ തൃഷ്ണ കേൾക്കുന്നവർ കൂടെ പിടിക്കും. ഇത് പ്രാന്താണല്ലോ, പ്രാന്ത് വേഗം പകരും. ശരിയല്ല. ഉടനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാര്യ ചെന്ന് ഭർത്താവിനെ വിളിച്ച് കണ്ടില്ലേ, നല്ല ഭക്ഷണമാണെന്നാണ് അപ്പങ്കൊച്ചു പറഞ്ഞത്. എവിടെ കെട്ടുവെള്ളത്തെ കിട്ടുന്നത്, ഉപ്പുവെള്ളം കോരി ഉണ്ടാക്കുന്നത്. നമുക്കൊന്ന് പോയാലോ പ്രാന്തായി. അവിടെ ചെല്ലുമ്പോൾ ഇതേ കാണിച്ച പോലൊന്നും അല്ല അവിടെ, സർവത്ര വൃത്തികേടാണ്. എന്നാലും അതൊക്കെ വാരി കോരി തിന്നും. എന്നിട്ട് വന്നാൽ അടുത്തുള്ളവരോട് പറയും ഗംഭീരാണ് കേട്ടോ, അടുത്തവൻ പോവാൻ. അപ്പോൾ അടുത്തതിലേക്ക് തൃഷ്ണ വരും. ഇങ്ങനെ തൃഷ്ണയിലൂടെ നടക്കുകയാണ് മനുഷ്യൻ. എന്താ പരസ്യമല്ല ഞാൻ പറഞ്ഞ, പരസ്യവും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. പരസ്യമില്ല, നിങ്ങൾ കുറേ പേര് ഇങ്ങനെ വേഷവും കെട്ടി ഇതൊക്കെ തിന്ന് അഡ്വഞ്ചർ എന്നുള്ള ഭാഗത്ത് ഇങ്ങനെ നടക്കുന്ന കാണാമെന്ന് തോന്നും. അമ്മ റൈറ്റ്. രാവിലെ മുതൽ ഈ ഒരെണ്ണത്തിൽ നിന്ന് വേറൊരെണ്ണത്തിലേക്ക് മാല ജപിച്ച് അല്ലേ, ജപമാല കയ്യിലുണ്ടാവും എപ്പോഴും അല്ലേ. ഞാൻ അതാ ജപമാല എന്ന് പറഞ്ഞു. ഇതും വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇതെല്ലാം കൂടെ കലർന്ന് കയറി തൃഷ്ണ ശമിക്കാതെ അലയുകയാണ് മനുഷ്യൻ. അതിനിടയ്ക്ക് രോഗങ്ങൾ, എന്നാലും തൃഷ്ണ കുറയുമോ? ഇല്ല. അടുത്ത ശ്ലോകം. ജഡസംസർഗണീ തൃഷ്ണ കൃതോർധോധോഗമാഗമാം ക്ഷുപ്താ ഗ്രന്ഥിമതീ നിത്യം ആരഘട്ടഗ്രരജ്ജുവത് ജഡസംസർഗണീ തൃഷ്ണ കൃതോർധോധോഗമാഗമാം ക്ഷുപ്താ ഗ്രന്ഥിമതീ നിത്യം ആരഘട്ടഗ്രരജ്ജുവത് ജഡസംസർഗണി കൃതോർധ്വ അധോഗമാഗമ ഗ്രന്ഥിമതി തൃഷ്ണ ആരഘട്ടാഗ്രരജ്ജുവത് നിത്യം ക്ഷുപ്ത ജഡസംസർഗണി. ജഡന്മാരുടെ സംസർഗമുള്ള തൃഷ്ണ, തൃഷ്ണയുടെ സംസർഗം ജഡന്മാരുമായ ജളൻ മൂഢൻ. ജഡത്തിന് ജലമെന്നും ഒരർത്ഥവും, ജലം പോലെ തരളിതമാണ് തൃഷ്ണ എന്നൊരർത്ഥത്തിൽ ജലസംസർഗിതം എന്നും പറയാം. ഇവിടെ ജലസംസർഗമാണ്. ഈ തൃഷ്ണയുണ്ടാകുന്ന മൂഢന്മാരോട് കൂട്ടുകൂടുമ്പോഴാണ്. ഒരു മൂഢന്റെ കൂടെ ഒരു 5 മിനിറ്റ് ഇരുന്നാൽ വരുന്നില്ലേ കാപ്പ് കുടിക്കാൻ പോവാം. വീട്ടിൽ നിന്ന് വയറിറങ്ങി കഴിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെ? കാരണം വെറുതെ ഇരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. ഒരു കമ്പനിയായിട്ടൊന്ന് വാ, പോയി കാപ്പി കുടിച്ചിട്ട് വരാം. ഇപ്പോഴാ ചോറുണ്ടോ? ഉടനെ കാപ്പിയോ? അതല്ലെങ്കിൽ അവിടെ ഇരിക്കുമ്പോൾ തൃഷ്ണ പിടിപ്പിക്കാൻ വേണ്ടി ഉടനെ തന്നെ പറയും, ഇവിടെ ഇരുന്നത് ശരിയാവില്ല, അവരാരും സമ്മതിക്കില്ല, പോകാം ഒന്ന് വലിക്കാം. ആ റബ്ബർ തോട്ടത്തിലോട്ട് മാറിയിരുന്നു ഒന്ന് വലിക്കാം. ജ
ജലന്റെ കൂട്ട് കൂടുമ്പോഴാണ് ഈ വലിക്കണം എന്ന് തോന്നുന്നു. അല്ലെ, വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ജലന്റെ കൂട്ട് കൂടിയിരിക്കുമ്പോഴാണ് എത്ര നേരം ഇങ്ങനെ കുത്തിയിരിക്കുന്നത്. കുറേ നേരമായി ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ കുറേ പ്രാവശ്യമായി വിളിക്കുന്നു, വരുന്നുണ്ടോ? ഞാൻ പോവാണ്. എങ്ങോട്ടാ? ഷാപ്പിലേക്ക്. ഒന്ന് പിടിപ്പിച്ചിട്ട് വരാം. ഇപ്പോഴാകുമ്പോൾ പിന്നെ ഷാപ്പില്ല, നെൽപ്പനയുള്ളു. എന്തോ പറഞ്ഞോ. അപ്പോൾ അതവിടെ പോയി നിന്ന് പിടിപ്പിക്കാനാണ്. അത് ഈ ജലന്റെ കൂട്ട് കൂടുമ്പോഴേ ഉള്ളൂ. തൃഷ്ണ ഉണരുന്നത് മൂഢന്മാരുമായി സംസർഗത്തിലെത്തുമ്പോഴാണ്. ചില വീടുകളിൽ നല്ല കുട്ടികളൊക്കെ ആയിരിക്കും, അവർ ചില തൊഴിലിന് എന്ന് വരുമ്പോൾ അവിടുത്തെ കൂട്ട് മുഴുവൻ ജലന്മാരുമായിട്ടായിരിക്കും. പിന്നെ ഇതെല്ലാം സമ്പാദിച്ചായിരിക്കും വരുന്നത്. ജോലിയൊക്കെ കഴിഞ്ഞു, 4 മണിയായി. നീ വരുന്നോ? അവിടെ ബസ് സ്റ്റാൻഡിലേക്ക് പെൺകുട്ടികളൊക്കെ ധാരാളം വരുന്ന സ്ഥലമാണ്. അവിടെ പോയിരിക്കാം, ഇച്ചിരി കമൻ്റൊക്കെ അടിക്കാം. ജലന്മാരുമായിട്ട് കൂടുമ്പോഴായി ഇതൊക്കെ തോന്നുന്നു. ഈ പൂവാലനും അതും ഇതുമൊക്കെ അത് ജലന്മാർ കൂട്ടം ചേർന്നാൽ പിന്നെ എല്ലാ വൃത്തികേടും. തൃഷ്ണ ഉദിച്ചു കഴിഞ്ഞാൽ ഈ ജലനാണ് കൂട്ടുകൂട്ടിയതെന്ന് തോന്നുകയില്ല, പിന്നെ അതിൽ നിന്ന് പുറത്ത് കിടക്കുകയില്ല. ജീവിതത്തിൽ ജലന്മാരുമായി സംസർഗം വരുന്നത് പാപസഞ്ചയം കൊണ്ടാണ്. അച്ഛനമ്മമാരുടെ അനുഗ്രഹവും മറ്റും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ജലസംസർഗം കൊണ്ട് എല്ലാ ആഗ്രഹവും ജലന്റെ സംസർഗത്തിലാണ്. രാവിലെ 9 മണി 8 മണിയൊക്കെ ആകുമ്പോൾ ആണുങ്ങൾ ജോലി കേട്ടു. ഇപ്പോൾ വെറുതെ ഇരിക്കുകയായിരിക്കും. MBA എന്ന് പറഞ്ഞ് കുറേ പേര് പുസ്തകവും കൊണ്ട് ചപ്പിയവരായിരിക്കും മുഴുവൻ. കവിതയും കൊണ്ട്, കവിതയായിരിക്കില്ല പ്രസ്താവനയായിരിക്കും. കവിത എഴുതാൻ ഇപ്പോൾ ഉള്ളവനൊന്നും അറിയില്ല, വായിക്കാൻ തന്നെ കൊള്ളുകയില്ല. അച്ഛൻ മുറ്റത്ത്, കിണ്ടി മുറ്റത്ത്, കോണകം മുറ്റത്ത്, ഇതെന്ത് കവിതയാണ്? ഇതൊക്കെ പ്രസ്താവനയാണ്. മഹാകവിയുടെ മോശക്കാരൻ്റെ അല്ല, അയ്യപ്പ പണിക്കരുടെ. കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഔട്ടാവും. പക്ഷേ ഈ സാധനം പ്രസ്താവനയാണ്, കവിതയൊന്നുമല്ല. അപ്പം ഇങ്ങനെ പ്രസ്താവനകൾ എഴുതി നോക്കി, ഏത് മൂഢനും എഴുതാവുന്നതാണ്, അതിന് കാര്യമൊന്നുമില്ല. കവിത എഴുതണമെങ്കിൽ സർഗാത്മകത വേണം, അതിലേ എഴുതാൻ പറ്റില്ല. ഇതിൽ കണ്ട പോലെ അല്ലെ, കുറഞ്ഞ പക്ഷം ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുളിനോപന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഇപ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞുപണ്ട് അവരിലെ ചൈതന്യമൻ ദർശനം. അങ്ങനെ എഴുതണമെങ്കിൽ, കവിതാങ്കനെ അങ്ങനെ വീണ് കിടക്കണമെങ്കിൽ സർഗപ്രതിഭ വേണം. ഇതാവുന്നുമില്ല, എനിക്കും കവിയാകണം. അത് പേന എടുക്കും, പേപ്പർ എടുക്കും, നിഘണ്ടു എടുക്കും, രണ്ടുമൂന്ന് വാക്കെടുക്കും, പെറുക്കി എഴുതും, അവസാനം അതൊരു പ്രസ്താവനയായിട്ടങ്ങ് എഴുതും കവിത. അതല്ല ഈ സാധനം. അപ്പോൾ ആളുകൾക്ക് ഈ തൃഷ്ണകളെല്ലാം വരുന്നത് തെറി പറയാന്, കൂറ്റം കൊള്ളാന്, അന്യരെ ഉപദ്രവിക്കാന്, സമ്പാദിക്കാന്, കൈക്കൂലി മേടിക്കാന്, എല്ലാ തൃഷ്ണയും മൂഢന്റെ കൂട്ടുകെട്ടിലാണ്. ജഡസംസർഗം കൊണ്ട് മാത്രമാണ് എല്ലാ തൃഷ്ണയും ഉൽപ്പന്നമാകുന്നതും വളരുന്നതും. അപ്പം അതുകൊണ്ട് വീട്ടിലേക്ക് കയറി വരും ഇതൊക്കെ കൊണ്ട്. രാവിലെ ആരോ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി വന്നിരുന്ന് കുറേ നേരം വാചകടിക്കും, ഇത് അവിടുത്തെയാണ്, ഇവിടുത്തെയാണ്.
കൃഷ്ണ ഉണരുന്നുണ്ടോ എന്ന് നോക്കുക കണ്ണുകളിലേക്ക്. ഉണരുന്നില്ലെങ്കിൽ അതിനെ പറ്റുന്ന വിധമൊക്കെ അടിക്കും. അറ്റകൈ പറ്റിയില്ലെങ്കിൽ നമുക്കെതിർപ്പുള്ള അപ്പുറത്തെ വീട്ടിലെ ചേച്ചി രണ്ടെണ്ണം വാങ്ങിച്ചു നോക്കും. അപ്പൊ കൃഷ്ണ ഉണരും. നാലെണ്ണം ഇവിടെ വെച്ചേക്കാം. ആ അവള് രണ്ടെണ്ണം വാങ്ങിച്ചു, നാലെണ്ണം ഇരിക്കും. അങ്ങനെയാണ് നിങ്ങൾ വീട്ടിൽ മേടിച്ചു കൂട്ടിയിരിക്കുന്ന പല സാധനങ്ങളും ഇതുവരെ ഉപയോഗിച്ചില്ലെങ്കിലും. പോക്കറ്റിൽ നിന്ന് ഒരു ഒരു രൂപ നാണയം എടുത്ത് മുറ്റത്തേക്ക് ഇടും, ആ വാക്യൂം ക്ലീനർ എടുത്ത് ഒന്ന് കാണിക്കും, ആ നാണയം വലിച്ചെടുക്കും, അകത്തുനിന്ന് ആ നാണയം എടുക്കും. നാണയം കാലുകൊണ്ടി ഒട്ടി പിടിച്ചുകൊണ്ട് അതിനകത്ത് നേരത്തെ ഇട്ടിരുന്ന നാണയമായി എടുത്ത് നിങ്ങളെ കാണിച്ച് പോക്കറ്റിലോട്ട് ഇടും. നിങ്ങളിത് കഴിഞ്ഞ് അവൻ പോയി കഴിഞ്ഞിട്ട് ഈ നാണയം ഇടും, വലിക്കാൻ നോക്കും, വലിയല്ല. കേടായെന്ന് വിളിച്ചു പറയും, സർവീസിന് വരും, വീണ്ടും ഒരു പുതിയ തൃഷ്ണ ഉണ്ടാക്കും. ചേച്ചി ഇതിൻ്റെ പുതിയ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്, ഇത് ശരിയല്ല, ഇത്രയും കാലം ഇതും വലിച്ചുകൊണ്ട് നടന്നാൽ ഇനി ചൂലെടുക്കാൻ പറ്റിയല്ല, ചൂലെടുക്കാൻ കുനിയാനൊന്നും പറ്റില്ല, ഇത് വലിച്ചുകൊണ്ട് നടന്നാൽ ഇനി ഇത് തന്നെ കിട്ടിയില്ലേ പറ്റിയല്ല. ഇതുകൊണ്ട് ഒരു കാലത്തും ശരിയാവുകയില്ല, ഇത് തന്നെ വേണം തന്നെ. കുറച്ചുകൂടെ കഴിഞ്ഞവൻ വരും, ആകെപ്പാടെ ഒരു അച്ചാർ കോരി നിങ്ങളുടെ തൈലയിലൊഴിക്കും, അവനൊരു സാധനം കുത്തി ഒരു കറക്ക് കറക്കും, മുഴുവൻ വലിച്ചെടുക്കും. ആ ഇതുപോലൊരു സാധനമല്ലേ നോക്കിയിരുന്നു, രണ്ടെണ്ണം തന്നേരം. എന്നാൽ ഒന്ന് നോക്കി കഴിച്ചിട്ട് മതിയായിരുന്നു, രണ്ടെണ്ണമാണ് മേടിച്ച് വെച്ച്. ഇതെല്ലാം നിങ്ങളുടെ തൃഷ്ണ കയറ്റാൻ വേണ്ടി MBA-ക്കാരെന്ന മൂഢന്മാർ രാവിലെ കുറ്റിയും പറിച്ച് ഇറങ്ങിക്കൊള്ളു. കാരണം ഇത് നിങ്ങളുടെ തൃഷ്ണയെ വർദ്ധിപ്പിക്കാൻ വേണ്ടി വരുന്നതാണ്. ഇവരുമായിട്ട് സംസർഗം ഉണ്ടാകുമ്പോഴേ നിങ്ങളുടെ ജീവിതം കോഞ്ഞാട്ടയായും തീരുമാനിച്ചാണ്. രാവിലെ ഇറങ്ങുകയാണ്, എന്തോ വച്ചിരിക്കുന്ന, ഞാൻ നുണ പറഞ്ഞാണോ, ഞാൻ നുണ പറഞ്ഞതാണോ? മനുഷ്യനെ ഭ്രമിപ്പിക്കുക, തൃഷ്ണയുണ്ടാക്കുക, അവൻ്റെ ജീവിതമാകെ തകർക്കുക. സ്വസ്ഥമായി ജീവിച്ച പാത്രം ഒരുമാതിരി വൃത്തിയായിട്ട് ചാരവും ചകിരിയിട്ട് കഴുകിക്കൊണ്ടിരുന്നതാണ്. അപ്പോഴാണ് പുതിയൊരു സാധനം തൂത്താ മതി, ബാക്കിയെല്ലാം വിട, ഇപ്പൊ ഈ സാധനമാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് സാധന സാമഗ്രികൾ നിങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നതിൻ്റെ ഒരു ലിസ്റ്റ് എടുത്താൽ എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നൊരു നിശ്ചയമുണ്ടാവും. ജീവിതത്തെ ഈ പരുവത്തിലാക്കുന്നത് ജഡന്മാരാണ്, ജളന്മാരാണ്. ജലസംസർഗമുണ്ടായാൽ ശാന്തി പോയി, പൂർണ്ണമായിട്ട് മാറി. അതിന് പറ്റുന്ന വിധത്തിലായി പരിപാടികളെല്ലാം. അപ്പൊ ജളന്മാരുടെ സംസർഗമുള്ളതും കൃത ഊർധ്വ അധോ ഗമാഗമാ, സ്വർഗത്തിലേക്കും നരകത്തിലേക്കും മാറി മാറി തള്ളിവിടുന്നതും. രസമുണ്ട്.